അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു ട്രെൻഡിങ് കേക്കാണ് മിൽക്ക് കേക്ക് അഥവാ ട്രിസ്ലർ ചെസ് കേക്ക് മൂന്ന് പാലിൻ്റെ രുചികളിലുള്ള ഒരു കേക്കാണ് ഈ ഒരു ട്രിസ്റ്റലർ ചെസ് കേക്ക് ഈ കേക്ക് ഞാൻ ഇന്നിവിടെ ചെയ്തെടുക്കുന്നത് ഫ്രൈയിങ് പാനിലാണ് അതുപോലെ നമ്മൾ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു കേക്ക് ചെയ്തെടുക്കുന്നത് നമ്മൾ നമ്മളിതിന് വിപ്പിംഗ് ക്രീം ഒന്നും ഉപയോഗിക്കുന്നില്ല വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വളരെ ചെലവ് കുറഞ്ഞൊരു ക്രീമിലാണ്ട്ടോ നമ്മളിത് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു മുപ്പത് ഗ്രാം ബട്ടർ ഒന്നും മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ബട്ടർ ഇല്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഓയിൽ ഉപയോഗിക്കാം പക്ഷെ ഓയിൽ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ ബട്ടർ മെൽറ്റ് ചെയ്യുന്ന പോലെ മെൽറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ ഞാൻ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതിനു ശേഷം അതിൻ്റെ ആ നല്ല ചൂടൊന്നു പോയിട്ട് ശേഷമാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഒരു കാലപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ചൂടുണ്ടാവും കേട്ടോ കാ കാക്കപ്പ് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ തവി വെച്ചിട്ടൊന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ വെറുതെ നമ്മൾ യോജിപ്പിച്ച് എടുക്കുന്നേ ഉള്ളൂ കേട്ടോ എല്ലാം ഇനി ഇതിലേക്ക് ഞാനൊരു കപ്പ് പാൽ കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതും ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കപ്പ് പഞ്ചസാരയും അതുപോലെ കാ കപ്പ് പാലും അപ്പം ചേർത്ത് കൊടുത്തു ഇനി ഇത് രണ്ട് പോലെ നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമ്മൾ ഇതിലേക്ക് മുട്ട ഒഴിച്ച് കൊടുക്കണം അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ആ പഞ്ചസാരയും അതുപോലെ ബട്ടറും നന്നായിട്ട് ബീറ്റ് വേറെ പാത്രത്തിലേക്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും കേട്ടോ അത് ഞാൻ പറഞ്ഞല്ലോ നല്ല ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു മുട്ട കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അതിലേക്ക് വാനില എസെൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ മറ്റേ ഒരു വിസ്ക് ഉണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ട് ആദ്യം തന്നെ നമ്മൾ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ ഫ്രൈങ് പാൻ ആയതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു വിസ്ക് ഞാൻ ആദ്യം തന്നെ ഉപയോഗിക്കാണ്ടിരിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ പാത്രത്തിൽ മാറ്റിയിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം ഇനി അതിലേക്കൊരു അരക്കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഒരു കാ ടീസ്പൂണ് ബേക്കിംഗ് സോഡ അതിൻ്റെ കൂടെ ഒരു കാ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒന്ന് ഇത് നല്ലപോലെ കട്ടേക്കൊന്ന് പോകുന്ന രീതിയിൽ നമ്മളിതൊന്ന് ഇടഞ്ഞെടുക്കണം ഇതിൽ മൈദയിൽ എങ്ങനെയായാലും ഒരു കട്ട ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മളൊന്ന് എന്ന് പറയാം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തിൽ തന്നെ ഇടഞ്ഞെടുത്തിട്ട് കുറേശ്ശെ ഇട്ട് യോജിപ്പിച്ച് എടുക്കുകയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ യോജിപ്പിച്ചെടുക്കുക കേട്ടോ ഞാൻ അതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത് ഇനി ഞാൻ ഇതൊന്ന് ഇതിൻ്റെ കട്ടയൊക്കെ ഒന്ന് പോക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് പോക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ സാധാരണ കേക്ക് ചെയ്യുന്ന പോലെ ഒരുപാട് ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നല്ല പോലെ മിക്സ് ആയതിന് ശേഷം ഞാൻ ഇതിൻ്റെ സൈഡിലുള്ള നമ്മുടെ മിക്സ് ചെയ്തപ്പോൾ സൈഡിലേക്ക് പോയ ഭാഗങ്ങളൊക്കെ ഒന്ന് അകത്തേക്ക് അകത്തേക്കെന്നെ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് വടിച്ച് ലെവലാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളോട് നല്ല ഈസി ആയിട്ടുള്ളൊരു മെത്തേഡിലാണ് നമ്മൾ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാനിതിന് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം വേവിച്ചെടുക്കാമെന്ന് ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അങ്ങനെ ഒരു ടൂത്ത് വന്നെങ്കിൽ ഒന്ന് കുത്തി നോക്കുമ്പോൾ അതിൽ പിടിച്ചിട്ടില്ലെങ്കിൽ കേക്ക് വെന്തു എന്നാണ് അർത്ഥം ഇപ്പം നല്ല സോഫ്റ്റ് തന്നെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ കേക്ക് നമ്മൾ വെറുതെ മിക്സ് ചെയ്തതാണെങ്കിലും ഒരു സോഫ്റ്റ് ഈ ഒരു കേക്കിന് ഉണ്ടാവും പിന്നെ ഞാൻ ഈ ഒരു കേക്ക് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ ഒരു ഫ്രയിങ് പാൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഫ്രയിങ് പാനിലേക്ക് തന്നെ മാറ്റി കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതൊരു എല്ലായിടത്തും ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഹോൾ ഇല്ലാത്ത ഭാഗത്തൊക്കെ ഒന്ന് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്കുള്ള ഒരു മിക്സ് ഉണ്ടാക്കിയെടുക്കണം ഒരു മിൽക്കിൻ്റെ മിക്സ് ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കാ കപ്പ് പാൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കാ കപ്പ് അവാപ്പറേറ്റഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ മധുരം നോക്കുക എത്ര വേണം എന്നുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് മധുരം ചേർത്ത് കൊടുക്കുക ഞാനൊരു മൂന്ന് മുതൽ നാല് ടേബിൾ സ്പൂൺ വരെ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കേക്കിലേക്ക് ഈ ഒരു മിൽക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമുക്കിതിലേക്കുള്ള ക്രീം ഒന്ന് തയ്യാറാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചൂടുവെള്ളം ഉള്ള പാത്രമാണ് എടുത്തേക്കുന്നത് താഴെ ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ രണ്ട് മുട്ടയുടെ വെള്ളയാണ് വെച്ചേക്കുന്നത് ഇത് ഞാനൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ ഈ മുട്ട വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് പൊങ്ങി വരുന്ന ആ പരുവത്തിൽ നമ്മൾ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡബിൾ ബോയിലിങ് മെത്തേഡാണ് അത് നമ്മൾ ചെയ്യുമ്പോൾ എഗ് വൈറ്റും അതുപോലെ പഞ്ചസാര ഒരുമിച്ചിട്ടിട്ട് ചെയ്യുക എന്നിട്ട് പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞു വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ അത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ചെയ്യാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തത് ഞാൻ ആ ചൂടുവെള്ളത്തിൽ നിന്ന് പാത്രം മാറ്റിയതിന് ശേഷമാണ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തേക്കുന്നത് പിന്നെ ഇതിലേക്ക് കുറച്ച് പാനലാസെൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ആ മുട്ടയുടെ ആ സ്മെല്ല് കംപ്ലീറ്റ് ആയിട്ട് പോകട്ടോ പിന്നെ ഈ ക്രീം നിങ്ങൾക്ക് കഴിച്ചു നോക്കുമ്പോഴാണ് മനസ്സിലാവും മുട്ടയുടെ ആ സ്മെല്ലേ ഉണ്ടാവില്ല അത് ഒരു പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഞാൻ ഇത് നല്ല പോലെ അന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്തെടുക്കുന്ന അതേ ഒരു പരുവത്തിൽ നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു അര അരക്കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അരക്കപ്പിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കുറവുണ്ടാവും ഈ ഒരു ക്രീമിനുള്ള പഞ്ചസാര അത്രയ്ക്കും ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് മുട്ടയുടെ വെള്ളയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഞാൻ ഈ ഒരു ക്രീം പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പൈപ്പിംഗ് ബാഗിന്റെ ആ അറ്റ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നോസിലൊന്നും ഇടുന്നില്ല നോസിലിടാതെയാണ് നമ്മളിത് ഡിസൈൻ ചെയ്തെടുക്കുന്നത് പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ എണ്ണയൊക്കെ കൊണ്ടുവരുന്ന ആ കവറുണ്ടല്ലോ അതിന്റെ അറ്റം ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഡിസൈൻ ചെയ്ത് എടുത്താലും മതി കേട്ടോ അപ്പം നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കേക്ക് ഉണ്ടല്ലോ നല്ലപോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഈ കേക്ക് നമ്മൾ ഈ പാലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുതിർത്തെടുക്കുമ്പോൾ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ക്രീം മൊത്തം ഞാൻ ഇതിലേക്കൊന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് ഡിസൈൻ ചെയ്തെടുക്കട്ടോ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പിസ്ത ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ മിക്സിയിലൊന്ന് ഒരു ആറ് പിസ്തയോളം ഉണ്ടാവും അതൊന്ന് നന്നായിട്ടൊന്ന് പൊടിയാക്കി എടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഇത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇങ്ങനെ വിതറി കൊടുക്കാം പിസ്ത വെച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് റോസാപ്പൂക്കൾക്കൂടെ വെക്കുന്നുണ്ട് ഇത് ശരിക്കും ഈ ഒരു കേക്ക് ഈ രീതിയിലാണ് കിട്ടുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതും കൂടെ ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നത് ഇത് ശരിക്കും ഓപ്ഷണലാണ് നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ മാത്രം ചെയ്തെടുത്താൽ മതി പിന്നെ നമ്മൾ കേക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ല ഹൈറ്റിൽ കിട്ടണമെങ്കിൽ ഞാൻ ഇതിന്റെ മുന്നേ ഒരു മിക്സിയിലടിച്ചിട്ടുണ്ടാക്കുന്ന ഒരു കേക്ക് ഉണ്ടായിരുന്നു ആ ഒന്ന് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം പക്ഷേ കംപ്ലീറ്റ് അത്രയും ഒഴിക്കരുത് ഇതിലേക്ക് ആണ് ഒരുപാട് പൊങ്ങി വന്നാൽ പുറത്തേക്ക് ചാടാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതിനനുസരിച്ച് ഒഴിച്ചിട്ട് ചെയ്യാം അപ്പൊ കേക്ക് നിങ്ങൾക്ക് ഏത് രീതിയിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാൻ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഇവിടെ ചെയ്തെടുത്തത് പിന്നെ ഞാൻ ഞാനിതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്ന എവപ്പറേറ്റഡ് മിൽക്ക് വീട്ടിൽ ഉണ്ടാക്കിയതാണ് അപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ക്രീമോ അതല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ ഉപയോഗിക്കുന്നവർക്ക് അത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇത് ഇതുണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കുക ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്